അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹബ്ബീങ്ങളെ, റമദാനു മാസം കാര്യമായിട്ട് ജോലിയൊന്നും കുറേ ആളുകൾക്കില്ല. സ്വാഭാവികമായിട്ടും ഉറക്കാണ് കാര്യമായിട്ട് നടക്കണമെന്നുള്ള പല ആളുകളും പറയുന്നുണ്ട്. ഉറങ്ങിയിട്ട് അങ്ങോട്ട് തീർക്കുകയാണ്. അപ്പോൾ പിന്നെ ചില ആളുകൾ പറയും ചെയ്യും, നോമ്പുകാരൻ്റെ ഉറക്ക് അതൊരു ഇബാദത്താണല്ലോ, അത് കൂലിയുള്ള കാര്യമാണല്ലോ, അപ്പോൾ പിന്നെ ഉറങ്ങിയാലും കൂലി തന്നെയല്ലേ നോമ്പുകാരന് എന്ന് പറയും. അത് നോമ്പിൻ്റെ ഫലായിൽ പറയുന്നിടത്തൊക്കെ പറയുന്ന, പക്ഷെ ഉറക്കിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ നല്ലോണം മനസ്സിലാക്കണം, എപ്പോഴൊക്കെ ഉറങ്ങാൻ പറ്റും, എപ്പോഴൊക്കെ ഉറങ്ങാൻ പറ്റൂല എന്ന് ഇസ്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് ധാരണയുണ്ട്. അപ്പോൾ ഈ ഉറക്ക് വിരോധിച്ച സമയത്ത് ഉറങ്ങുകയോ അല്ലെങ്കിൽ ഉറക്ക് ജാസ്തിയാവുകയൊക്കെ ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. ആദ്യം ഞാൻ ഉറക്ക് എന്ന് പറഞ്ഞ സംഗതി നോമ്പിനാകുമ്പോൾ അത് ആരാധനയാണോ, അതിനെപ്പറ്റി എന്ത് പറഞ്ഞു, അതാദ്യക്കൊന്ന് പറഞ്ഞുതരാം. അത് കണ്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുൽവത്തുൽ ആരിഫീൻ എന്ന് പറയുന്ന കിതാബിൻ്റെ 1-ാം വോളിയം, അതിൽ ബാബ് ഫലീലത്ത് സിയാം, നോമ്പിൻ്റെ ഫലീലത്ത് പറയുന്നോടത്ത് നിബിധങ്ങളുടെ ഹദീസ് കൊണ്ടുവരാണ്. വക്കാല സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു, നോമു സായിം, നോമ്പുകാരൻ്റെ ഉറക്ക് ഇബാദത്തുൻ, അത് ആരാധനയാണ്. ഉണ്ടോ? പിന്നീട് വ സുംതുഹു തസ്ബീഹുൻ വ ദുആഉഹു മുസ്തജാബുൻ വ അമലുഹു മുലാഅഫുൻ, ഇങ്ങനെയാണ് ഹദീസ് കൊടുക്കുന്നത്. ഇമാം സുബൈദി റഹിമഹുല്ല അവിടുത്തെ ഇത്തിഹാഫിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു ദുർറുൻ മൻസൂറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പല ആളുകളും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നോമ്പുകാരൻ്റെ ഉറക്ക് ഇബാദത്തുൻ, അത് ഒരാരാധനയാണ്. ശരിയാണ്, അത് കറക്റ്റാണ്. എന്നാൽ അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്, നോമ്പുകാരൻ്റെ ഉറക്ക് പോലും ആരാധനയല്ലേ, അത് നോമ്പിൻ്റെ ഫലായിലുമായി ബന്ധിച്ച വിഷയങ്ങളാണ് അതൊക്കെ, അതെഴുതിയാണ്ട് ഉറങ്ങിയിട്ട് അങ്ങോട്ട് തീർക്കാൻ പറ്റൂല, പറ്റൂല എന്ന് ആര് പറഞ്ഞു? സുലൈമാനുൽ ബുജൈരിമി റഹിമഹുല്ല. ആ ബുജൈരിമിയിൽ, സുലൈമാൻ ബുജൈരിമി റളിയല്ലാഹുവിൻ്റെ ബുജൈരിമിയിൽ 2-ാം വോളിയം, ഇതിൽ 383-ാമത്തെ പേജിൽ കിതാബു സിയാം, നോമ്പ് വിശദീകരിച്ചു കൊടുത്ത്, കിതാബു സിയാം നോമ്പ് പറഞ്ഞുകൊടുത്ത്, ഈ നോമ്പിൻ്റെ അത്തായം കയക്കലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഹദീസ് കൊണ്ടുകൊടുന്നുകൊടുത്ത്, അവിടെ എന്തുണ്ട്, ഒരു കൈലൂലത്തിൻ്റെ ഒരു ചർച്ച വന്നു, പകലിലുള്ള ഒരു കൈലൂലത്ത് എന്ന് പറഞ്ഞിട്ട്. അവിടെ സുലൈമാനുൽ ബുജൈരിമി റളിയല്ലാഹു അൻഹു ആ കൈലൂലത്ത് പറയുന്നിടത്ത് പറയാണ്, ഉറക്കിനെ പറ്റി പറയാണ്. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ദി ഫിഖ്ഇൻ്റെ കിതാബ്. ഇമാം മുനാവി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം എടുത്തുന്നത്, ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈദുൽ ഖദീറിൻ്റെ മുസന്നിഫാണ്. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു വലിയ മഹാന മുനാവി, ഏലം അവിടുന്ന് പറഞ്ഞു, ഏലം അറിയുക, അന്ന കസറത്തൻ നൗമി, ഈ അധികരിച്ച് ഉറങ്ങാറുടെ പരിപാടി, ഉറക്ക, അതായത് മൊത്തത്തിൽ ഉറക്കിനെ പറ്റിയാണ് പറഞ്ഞത്. ഉറക്ക് അധികരിക്കുക എന്ന് പറഞ്ഞാൽ അത് നോമ്പുകാരായാലും അല്ലെങ്കിലും ആരായാലും മൊത്തത്തിലാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു നോമ്പ് എൻ്റെ നോമ്പുകാരൻ്റെ ഉറക്ക് ഇബാദത്താണ്, അത് ശരി, അത് നോമ്പിൻ്റെ ഫലായിലുമായി ബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്, അപ്പം അതുണ്ട്. പക്ഷേങ്കിൽ മൊത്തത്തിൽ നോമ്പിനായാലും അല്ലെങ്കിലും ഈ പറയുന്ന ഉറക്ക് അധികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറു മഹ്മൂദത്തിന്, അത് സ്തുതിക്കപ്പെടാത്ത ഒന്നാണ്. അതൊരു എൻ്റെ അങ്ങനെ ഉണ്ടല്ലോ, അതിനൊരു സ്തുതിയൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിനൊരു എൻ്റെ പ്രത്യേകമായിട്ടൊരു പ്ലസ് പോയിൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അത് പ്രശംസയാർജിക്കുന്ന ഒന്നല്ല ഉറക്ക് അധികരിക്കലട്ടോ. എന്നിട്ട് പറയാണ് എന്തേ കാരലി കസറത്തി മഫാസിദിഹിൽ ഉഖറവിയത്തി ബൽ വ ദുന്യവിയത്തി, അതുകൊണ്ട് ദുന്യവിയും ഉഖറവിയുമായ ഒരുപാട് നഷ്ടങ്ങളാണ് മനുഷ്യനക്ക് ഉണ്ടാകാൻ പോണത്, ഏത് പെരുത്തു ഉറക്ക് വരലുകൊണ്ട്. ഇങ്ങോട്ട് മാത്രമല്ല, ഫഇന്നഹു യൂരിസുൽ ഗഫ്ലത വ ശുബഹാത് വ ഫസാദൽ മിസാജ് തബഈ വ നഫ്സാനി, ഒരുപാട് എണ്ണി പറയാ. നമ്മൾ അശ്രദ്ധവാനാകും, കൂടുതൽ ഉറങ്ങുന്ന ആളുകൾ ഒരു അശ്രദ്ധവാന്മാരിൽ പെടും. അതുപോലെ തന്നെ ശരീരം ഇങ്ങനെ ഇച്ഛിക്കുന്നതിനോട് പിൻപറ്റിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു പ്രകൃതിയായിരിക്കും അയാൾക്ക്, ദേഹേച്ഛ കൂടും, പ്രകൃതി സ്വഭാവങ്ങളൊക്കെ മോശമാകും, ഉറക്ക് എന്താകും കൂടുന്ന ആളുകൾക്ക്. അതൊക്കെ പറഞ്ഞത് എല്ലാം
അങ്ങനെ മാത്രമല്ല എൻ്റെ ഓ യൂരിത്തുൽ അമ്രാദ് ഒരുപാട് എണ്ണിയാണ്, കുറച്ചൊന്നുമല്ല. നമ്മുടെ എൻ്റെ ആമാശയം കേടുവരും, അതുപോലെ തന്നെ വായനാറ്റ്യങ്ങൾ അധികരിക്കും, അതുപോലെ തന്നെ കഫങ്ങൾ അധികരിക്കും, യുക്തുർ ബൽഗം ഒക്കെ ഒരുപാട് എണ്ണി. ഓ യൂരിത്തുൽ അമ്രാദ് രോഗങ്ങൾ അധികരിപ്പിക്കും ആ ശരീരത്തിൽ. കാരണം ശരീരത്തിൽ വെള്ളം കുറയും, അപ്പോൾ രോഗങ്ങൾ അധികരിപ്പിക്കും. അതാണ് പറഞ്ഞത് ഓ ഇഫ്സുദുൽ മാ ഓ യൂരിത്തുൽ അമ്രാദ്, അപ്പം രോഗങ്ങൾ അധികരിച്ചു വരും. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് വരും. വയുദ്ഇഫുൽ ജസദ്, ശരീരത്തെ അത് നശിപ്പിക്കും. അപ്പം ശരീരത്തിനൊക്കെ നാശമാണ് കൂടുതൽ ഉറക്ക് വരിക. ഇതൊക്കെ പറഞ്ഞിട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇമാം സുലൈമാനി ബുജേരിമി തങ്ങൾ പറയാം, ഹാദാ ഫിൻ നൗമി ഫീ ഗൈരി വഖ്തിൽ അസരി വസ്സുബ്ഹി. ഇപ്പറഞ്ഞതൊക്കെ ഇപ്പം ഇത്രയും നേരമൊക്കെ പറഞ്ഞത് സുബഹിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും ഉള്ള ഉറക്ക് അല്ല, അല്ലാത്തൊടുത്തക്കാണ് ഈ പറയുന്നു. ഒക്കെ ഇത്തരൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു, ഉറക്കം അധികരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ സുബഹിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം ഒഴിച്ച് ബാക്കിയുള്ള ഒടുത്തക്കാണ് പറഞ്ഞത്. ആ ഒരു രണ്ട് സമയത്തോ അതാണ് നമ്മൾ നോക്കേണ്ടത്. പൊതുവെ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ അധികം ആളുകളും സുബഹിൻ്റെ ശേഷം കടന്നുറങ്ങും. സുബിയാണ് കിട്ടുന്നത്, കാരണം തറ എൻ്റെ ഈ പറയുന്ന അത്തായത്തിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടൻ അധികം ആളുകളും അവൻ്റെ ഉറങ്ങലാണ്. ഈ ഒരു പതിവ് നമ്മൾ നിർത്തിവെക്കണം, അത് വലിയ അപകടങ്ങൾ ചെലുത്തും. നോമ്പല്ലാത്ത സമയത്ത് ഇപ്പം ജോലി ഉണ്ടാകും, അതുപോലെ ജോലിക്ക് പോകണമെങ്കിലുണ്ടാകും, പ്രത്യേകിച്ച് കൂലിപ്പണിക്ക് പോകണമെങ്കിലൊക്കെ നേരത്തെ പോയിട്ട് അത്തായത്തിൻ്റെ സമയത്ത് തന്നെ അത്തായം കഴിച്ചിട്ട് സുബീസ് കിച്ചിട്ടാണ് ഇറങ്ങും. പിന്നെ ഒരു മണി 12 ഒരു മണി 2 ജോലി ഒഴിവാക്കി പോരും ചെയ്യും. അപ്പം അവർക്ക് ഉറങ്ങാൻ ടൈമില്ല. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പലതിനും അപ്പം അങ്ങനെയായിരിക്കും. ഇപ്പം അതല്ല, ഇപ്പം പ്രകൃതി എന്താണ് ഉറക്കേ നടക്കുന്നുള്ളൂ. അപ്പം എന്താകും, രാത്രിയൊക്കെ ഇതേമാതിരി എന്താ പകൽ കുറച്ച് ഉറങ്ങിയത് കൊണ്ട് രാത്രി ഉറക്കുണ്ടാവില്ല. അപ്പോൾ പിന്നെ മൊബൈലായിട്ട് ഇങ്ങനെ ഇരിക്കും, ചിലർ തറായി നിൽക്കും, ചിലർ നിസ്കരിച്ചില്ല, ഇങ്ങോട്ടത്തേട്ട് ഇങ്ങനെ കുത്തിർക്കും. വാർത്തയായിട്ടും അതുപോലെ തന്നെ അതായിട്ടും ഇതായിട്ടും യൂട്യൂബാണ് തുറന്നാൽ പിന്നെ കിട്ടാത്തൊന്നും ഉണ്ടാവില്ലല്ലോ, ഒക്കെ ചെള്ളും കണ്ടും കേട്ടൊക്കെ കാണും. ഇങ്ങോട്ട് ഇതേമാതിരിക്ക് സമയം 12 or 1 ആകും കടന്നുറങ്ങാൻ, പിന്നെ 4 അത്തായത്തിന് എണീക്കും വേണം, പിന്നെ അതിൻ്റെ കുറച്ച് ഉറക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണം വരും. അപ്പം എന്താകും, സുബിയാണ് നിസ്കരിച്ച്, കാരണം സുബിയാണ് നിസ്കരിച്ച് കിട്ടിയ കഴിച്ചിലായല്ലോ. സുബൈ നിസ്കരിച്ചാൽ കടന്നാൽ പിന്നെ സുബൈ കള്ളാവും കരുതിയാണ് അതിന് കാത്തുക്കും. പിന്നെ സുബൈ നിസ്കരിച്ചാണ് കടന്നുറങ്ങും. ആ ഉറക്കിനെ പറ്റി അഞ്ഞ് ഇവിടെ പറയണത്. അപ്പം ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവനും സുബൈൻ്റെ ശേഷം അസറിൻ്റെ ശേഷം ഒഴിച്ച് ബാക്കിയുള്ളതാണ്. ഇനി അത് രണ്ടും എന്താ ഡേഞ്ചറാകുന്നത്, വ അമ്മ ഫീഹിമ, ഈ സുബൈൻ്റെ ശേഷം ഉറങ്ങുക, അസറിൻ്റെ ശേഷം ഉറങ്ങുക, രണ്ടും ഫഅലമുള്ളറൻ, വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊന്നുമല്ല, ഇതിനെക്കാട്ടിലും ഡബിൾ ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പം അത് അതിൽ അക്കല് ശരീരത്തിൽ ഒക്കെ കേടുകൾ വരുത്താൻ തുടങ്ങും. അതുപോലെ തന്നെ യൂരിസുൽ ളഅഫ്, നമ്മളെ ബലഹീനനായി തീർക്കാൻ അത് മതിയാകും. ഈമാനികമായിക്കൊണ്ടും ഒക്കെ പരിവേഷമായിട്ട് നമുക്ക് വളരെ മോശമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആര് പറയുന്നുണ്ട്, എൻ്റെ സുലൈമാനുൽ ബുജേരിമി റഹിമഹുല്ല ബുജേരിമിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇബിനു ഖയ്യിമിൻ്റെ ബൈലാവിൻ്റെ ഹാഷ്യ നോക്കിയാൽ, അതാ മിൻ ഹാഷ്യത്ത് ഇബിനു ഖയ്യിം അലൽ ബൈലാവി, ബൈലാവിൻ്റെ മേൽ ഇബിനു ഖയ്യിമിന് ഹാഷ്യുണ്ട്, അതിൽ നോക്കിയാൽ ഇതിനോട് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അത് വേണ്ട, എൻ്റെ ഇബിനു ഖയ്യിം തന്നെ ഇതിനെ പറ്റിയിട്ട് എന്താകുന്നുണ്ട്, തിബ്ബുൻ നബവിയിൽ കുറച്ച് കാര്യങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സകൾ പരിചയപ്പെടുത്തുന്ന കിതാബ് തിബ്ബുൻ നബവി, ഏതിൻ്റെ മുസന്നിഫ് എൻ്റെ ഇബിനു ഖയ്യിമാണ്, ഇബ്നു ഖയ്യിമുൽ ജൗസി. അപ്പോൾ അവരിതിൽ പറയണത് എന്താ വെച്ചാൽ, ഇതിൻ്റെ 222 പേജിൽ മഫാസിദു നോമി സുബഹത്തി എന്നാണ് പറഞ്ഞത് തന്നെ. സുബഹിൻ്റെ ഈ ശേഷമുള്ള ഈ ഉറക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിനാലുണ്ടാകുന്ന ലററുകൾ, അതാണ് അവിടെ പറയണത് തന്നെ. അത് അടിങ്ങനെ കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ആദ്യം, വ നോമു സുബഹത്തി യംന ഉർ റിസ്ഖ, ഫസ്റ്റായിട്ട് തന്നെ പറഞ്ഞ എന്താണ്, യംന ഉർ റിസ്ഖ, റിസ്ക്ക് വിലക്കി കളയും. സുബഹിൻ്റെ ശേഷം കടന്നുറങ്ങുന്ന ആളുടെ ഭക്ഷണം അന്നം മുട്ടും എന്ന് പറയാം, അല്ലെങ്കിൽ തന്നെ ഇപ്പം അന്നം മുട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇനി ഈ ഉറക്കും കൂടിയാണ് പാസ്സാക്കി കൊടുത്താൽ എന്താകും, തീരെ മുട്ടിക്കാളും. അള്ളാഹു തആല കാക്കട്ടെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കാരണം പറഞ്ഞാൽ ലി അന്ന ലി അന്ന ഈ വക്ത് ഉണ്ടല്ലോ, ഈ സമയം, ഈ സുബഹിൻ്റെ ശേഷം എന്നത്, അത് തൊത്തുലും ഫീഹിൽ ഖലീഖത്തു അർസാഖ, ജോലിക്കാർ ജോലി തേടുന്ന സമയമാണ്, അവരുടെ റിസ്ക് തേടുന്ന സമയമാണ്, അവരുടെ റിസ്ക് തേടുന്ന സമയമാണ് സുബഹിൻ്റെ ശേഷം. അതുകൊണ്ട് തന്നെ വഹുവ കിസ്മത്തു വഹുവ വക്തു കിസ്മത്തിൽ അർസാഖ്, ഭക്ഷണം വിഹിതം ചെയ്യുന്ന ഒരു ടൈമാണ് ടൈം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കടന്നുറങ്ങിയാൽ ഒന്നാമതായിട്ട് പറയുന്നു
അത് റിസ്ക് മുട്ടിക്കുന്നു. മാത്രമല്ല മുലറും ജിദ്ദം ബിൽ ബദൻ, ശരീരത്തിൽ കേട്ട് കേൾവി പരിചയമില്ലാത്ത ഒരുപാട് രോഗങ്ങളൊക്കെ വന്ന് പിടികൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അശക്തത ശരീരത്തിൽ, അതിനെ നേരത്തെ പറഞ്ഞു ഒരുപാട് നമ്മൾ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേട്ടയാടും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എൻ്റെ ആയിഷ ബീവിനോട് പറഞ്ഞ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് കടന്നുറങ്ങിയപ്പം അല്ല എൻ്റെ ഫാത്തിമ ബീവിനോടോ മറ്റേ അങ്ങനെ ഒരുപാട് അതീതികളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കിയിട്ട് പറഞ്ഞ അതീതികളൊക്കെ ഞാൻ അതിലേക്കും കടക്കുന്നില്ല. അപ്പോൾ അതിന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സുബ്ഹിൻ്റെ ശേഷം ആ സുബീസ്കരിച്ച് ഉടനെ തന്നെ കടന്നുറങ്ങരുത്. പിന്നെ നേരെ മറിച്ചും ആ നമ്മൾ ആ സൂര്യൻ ഉദിക്കാൻ വേണ്ടി കാത്തുക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കടന്നാൽ ഭൂമി എന്നെ ശപിക്കുന്നതാണ്. എത്ര ഉണ്ട്, കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. അതിനെ എതിർത്തിട്ട് അതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സുബ്ഹി നിസ്കരിച്ചിട്ട് പിന്നെ സൂര്യോദയം, അതാണ് പ്രശ്നം. ഇപ്പം ഏകദേശം 6:30 എവിടെ വെച്ചാൽ നോക്കുക, സൂര്യോദയം അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടക്കുക. പിന്നെയും ഉറക്കിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ അത്ര ഡേഞ്ചർ ഇല്ല. പിന്നെ കുറച്ച് ഉറക്ക്, പിന്നെ കൈലൂരത്തിൻ്റെ ഉറക്കൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ എൻ്റെ അത്തായത്തിന് എണീറ്റുകൊണ്ട് നമുക്ക് തേജുണ്ട്, തേജുന് എണീറ്റവർക്ക് കൈലൂരത്തിൻ്റെ ഉറക്ക് സുന്നത്തിനെ പറയുന്നുണ്ടല്ലോ, അവൻ അത്തായത്തിന് എണീറ്റല്ലോ. അപ്പോൾ ആയതുകൊണ്ട് അവിടെയൊക്കെ പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഉച്ചൻ്റെ ശേഷം കുറച്ച് ഉറങ്ങണ വിരോധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖതീബ് ഷർബിൻ മനുവിത്താജ് പറഞ്ഞ ഒരിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാവരും പറഞ്ഞ് സുബൈൻ്റെ ശേഷം അവർക്ക് പ്രശ്നം ഏതുവരെ, ഈ സൂര്യോദയം വരെ. അത് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആഘാതം ഉണ്ടാകും. അള്ളാഹ് കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.